പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന നമ്മൾ എപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിട്ടുള്ളൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്, ഏത്തക്കായിട്ട് മോരുകറി. പക്ഷേ അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേരുമ്പോൾ അതിനകത്ത് ടേസ്റ്റ് ഒത്തിരി നല്ലതാണ്. അതെൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ നമ്മുടെ ദൈവവചനം നമുക്കായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കൊച്ചുമോളാണ്. ഇത്ര ഇളയ 5 വയസ്സുകാരി ആ മോളാണ്. അവർക്കും ദൈവവചനം പറയണമെന്ന് പറഞ്ഞ് ആഗ്രഹത്തോടുകൂടി. അപ്പോൾ ആ മോള് പറയുന്ന എന്തെന്ന് നമുക്കൊന്ന് കേൾക്കാം. Today's Bible verse is Psalms 118:1. Oh, give thanks to the Lord, for he is good. ലിയ 5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. പുസ്തകം ഇങ്ങനെ നോക്കി വായിക്കാനൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ദൈവവചനമൊക്കെ പലതും അറിയാം. വലിയ സന്തോഷമായിപ്പോയി വീഡിയോയിൽ ഇങ്ങനെ ഒരു ദൈവവചനം പറഞ്ഞതിൽ. ഞാനും ഒത്തിരിയധികം സന്തോഷിക്കുന്നു. നമ്മുടെ തലമുറകൾ ഇതേ രീതിയിൽ വളർന്നു വരുവാൻ്റെ കോണം ദൈവ സ്നേഹം അവരുടെ ഉള്ളത്തിൽ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ല, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ഏത് കാലത്തും നമ്മുടെ ദുഃഖകാലത്തും സന്തോഷകാലത്തും എല്ലാം യഹോവയെ സ്തുതിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഏത്തക്ക എടുത്ത് ഇങ്ങനെ സ്ലൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച്, ഞാൻ കുക്കറിനകത്താണ് ഞാൻ സാധാരണ ഒരൊച്ച കേൾപ്പിക്കും. മോരുകറിക്കാണേലും അല്പം ഒരു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ഏത്തക്കയപ്പോൾ. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പേലിട്ടൊന്ന് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഏത്തക്ക നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരയ്ക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, 1 ഉള്ളി, കറിവേപ്പില, ഇത് കാന്താരിമുളകാണ്. അപ്പോൾ ഇത് തേങ്ങ ഞാനിവിടെ ചിരണ്ടി ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിലിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തേങ്ങ ഇത് മിക്സിയിലിട്ട് കൊടുത്തുന്നു. നല്ലപോലെ പൊടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അരയും, അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഇട്ട് അരയ്ക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ടൊക്കെ പൊടിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജീരകവും ഉലുവയും എല്ലാം കൂടെയൊക്കെ ഇട്ടു. ഇനി അതിലേക്ക് ഞാൻ ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാക്കി തേ അരയ്ക്കുന്നത് വെള്ളത്തിന് പകരം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിൽ ആ പച്ച ഉലുവ അരച്ച് മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവുമുണ്ട്. അപ്പോൾ ഈ മോരുകറി വയ്ക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മോളി ചേച്ചിയെ ഓർക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അവരെപ്പോഴും അത് ഓർക്കും. അപ്പോൾ തേങ്ങ അരച്ച നേരത്തിന് തന്നെ കായ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കൊടുത്തിട്ട് ബാക്കി തൈര് ഒന്ന് ഉടച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ മോരുകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. പാകത്തിന് മോരും ചേർത്തു. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിനെ കടുക് താളിക്കാം. ഇനി ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അല്പം ഉലുവ, കടുക്, അതിലേക്ക് 2 മുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ഇടും. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൂടെ ഒരൽപ്പം
ഒരു ജീരകപ്പൊടി, വളരെ കുറച്ച് ജീരകപ്പൊടി, ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചത്, ഉലുവ അരയ്ക്കുമ്പോഴും ഇടുമ്പോഴും ഒക്കെ അധികമായി പോകാതെ സൂക്ഷിച്ചോളണം, കാരണം അധികമായാൽ കയ്പ്പ് രസം വരും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മോരുകറിക്ക് പുളിയും ഉപ്പും ഒക്കെ എരിവും എല്ലാം കൂടെ ക്രമീകരിക്കാനായിട്ട് ഒരര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ അതും കൂടെ ചേർക്കണം. അപ്പോൾ എല്ലാ ടേസ്റ്റ് നല്ലതായിട്ടിരിക്കും. സിമ്പിളായിട്ടുള്ള ഈ മോരുകറി പച്ച ഉലുവ അരച്ച ഉണ്ടാക്കാത്തവർ ഇങ്ങനെ അരച്ചുണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിന് വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.